റഷ്യയെ പിന്നിലാക്കി ലോകത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, സത്യമാണ്. ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അന്തർദേശീയ രാഷ്ട്രീയ തന്ത്രപരമായ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഗവേഷണങ്ങൾ നടത്തുന്ന ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം 2003 ആരംഭിച്ച സ്ഥാപനമാണ്. ഇതൊരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് അറിയപ്പെടുന്നത്, ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരുടെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഏഷ്യൻ പവർ ഇൻഡെക്സിൽ റഷ്യയെ പോലും പിന്നിലാക്കി മുന്നേറിയിരിക്കുകയാണ്. അത് പല മാനദണ്ഡങ്ങളുണ്ട് ഈ പവർ നിശ്ചയിക്കുന്നതിൽ. ചിലർക്ക് തോന്നാം അതെങ്ങനെയാണ് റഷ്യ ഇന്ത്യ പിന്നിലാക്കുക എന്ന്. നമ്മളെക്കാൾ ശക്തി സൈനികമായിട്ട് റഷ്യയ്ക്കുണ്ട്, എന്നിട്ട് നമ്മളെങ്ങനെയാണ് മൂന്നാമത്തെ വൻശക്തി അല്ലെങ്കിൽ വലിയ പവറായിട്ട് മാറുക? സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത്, സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വിശദമായ ഒരു ഗവേഷണമാണ് നടത്തിയത്. ഈ ഗവേഷണത്തിനകത്ത് പല വിഷയങ്ങൾ ഇവർ പഠനത്തിന് വിധേയമാക്കി. അതിൽ സൈനിക ശേഷി ഒരു ഘടകം തന്നെയായിരുന്നു. അതുപോലെ തന്നെ നയതന്ത്ര രംഗത്തെ സ്വാധീനം, സാംസ്കാരിക സ്വാധീനം, എക്കണോമിക് ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള ശേഷി എത്രത്തോളമുണ്ട്, ഫ്യൂച്ചർ റിസോഴ്സുകൾ എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടോ കൂട്ടായ്മകളുമായിട്ടോ ഒക്കെയുള്ള എക്കണോമിക് റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡിഫൻസ് നെറ്റ്വർക്ക് എങ്ങനെയാണ്, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, കൾച്ചറൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇവർ ഈ ഏഷ്യൻ ശക്തികളെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇത് തന്നെയാണ് ലോകശക്തികളും ഏഷ്യൻ ശക്തികൾ എന്ന് പറയുന്നുവെങ്കിലും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ്, കൂടാതെ പിന്നെ US ഉം. അപ്പോൾ ഈ ഒരു പട്ടിക നമ്മൾ എടുത്തു നോക്കിയാൽ ഏഷ്യൻ ശക്തികളിൽ US ആണ് ഒന്നാമത് വരുന്നത്. കാരണം US അത്രയും വലിയ ഇൻഫ്ലുവൻസ് ഏഷ്യയിലുമുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇവർ കൃത്യമായിട്ടും സ്കോർ കൊടുക്കുന്നുണ്ട്. US സ്കോർ എന്ന് പറയുന്നത് 81.7 ആണ്. ചൈനയുടേത് 72.7. മൂന്നാമത് വന്നിരിക്കുന്ന ഇന്ത്യ 39.1 ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ. നേരത്തെ, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെയും ജപ്പാനായിരുന്നു മൂന്നാമത് വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യ 4-ാമതോ അല്ലെങ്കിൽ 5-ാമതോ ആയിരിക്കും. എന്നാൽ ഇത്തവണ ജപ്പാൻ 4-ാമത് വന്നു, 38.9. 5-ാമത് ഓസ്ട്രേലിയയാണ് വന്നിരിക്കുന്നത്, 31.9. 6-ാമത് റഷ്യ, 31.1. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബാക്കിയുള്ള രാജ്യങ്ങൾ യഥാക്രമം സൗത്ത് കൊറിയ, സിംഗപ്പൂര്, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ 16-ാം സ്ഥാനത്തും, അതുപോലെ ഉത്തര കൊറിയ 17-ാം സ്ഥാനത്തും, ബംഗ്ലാദേശ് 20-ാം സ്ഥാനത്തുമാണ് ഏഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മൂന്നാമതെത്തിയത്, എന്തുകൊണ്ട് റഷ്യ 6-ാമത് പോയി. അപ്പൊ നമുക്ക് ആദ്യം എന്തുകൊണ്ട് റഷ്യ 6-ാമത് പോയി എന്നതിനെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് 0.4 ആണ് ഇത്തവണ റഷ്യക്ക് കുറഞ്ഞത്. അങ്ങനെ ഓസ്ട്രേലിയ റഷ്യയെ ഓവർടേക്ക് ചെയ്തു എന്നാണ് ഈ ഒരു പട്ടികയിൽ അവർ പറയുന്നത്. ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുക, ആനുവൽ ചേഞ്ചസ് ഇതിനകത്ത് കാണാം. അതായത്, ഇവിടെ റഷ്യയ്ക്ക് പോസിറ്റീവായി വന്നിരിക്കുന്നത് അവരുടെ ഫ്യൂച്ചർ റിസോഴ്സസ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഒരു പ്രധാന വിഷയമായിട്ട് കാണുന്നു. മിലിറ്ററി ക്യാപ്പബിലിറ്റിയും ഒക്കെയാണ്. എന്നാൽ ഇവിടെ അവർക്ക് നെഗറ്റീവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഡിഫൻസ് നെറ്റ്വർക്കിൽ അവർക്ക് നെഗറ്റീവ് വന്നിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം നടക്കുന്നത് കാരണം അവർ ഏറെക്കുറെ ഐസൊലേറ്റഡ് ആയിരിക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ പല ആയുധങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ മറ്റ് രാജ്യങ്ങൾ ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്ന, എന്തിനേറെ പറയുന്നു, സ്റ്റീൽ പോലും സപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത്, റഷ്യയ്ക്ക് ആയുധ നിർമ്മാണം വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നേരിടുന്നത്. അപ്പോൾ ഡിഫൻസ് നെറ്റ്വർക്ക് അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ പ്രശ്നമാണിന്ന്. അവരുടെ നെറ്റ്വർക്ക് കേവലം ഉത്തര കൊറിയ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിലും മാത്രം ഒതുങ്ങുന്നു. അതിൽ തന്നെ ചൈനയൊന്നും ആയുധങ്ങൾ കൊടുക്കുന്നുമില്ല. അവരുടെ എക്കണോമിക് ക്യാപ്പബിലിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം നടക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. എക്കണോമിക് റിലേഷൻഷിപ്പ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ഇപ്പോൾ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ശേഷിയിലും കുറവ് വന്നിട്ടുണ്ട്. വലിയ നെഗറ്റീവാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്നത്തെ റഷ്യയുടെ യുദ്ധം കാരണമുണ്ടായ ഒരു വിശേഷ സാഹചര്യമാണ് ഈ നിലയിലേക്ക് റഷ്യ എത്തിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യക്ക് ഏറ്റവും അധികം സ്കോർ വന്നിരിക്കുന്നത് ഫ്യൂച്ചർ റിസോഴ്സസിൻ്റെ കാര്യത്തിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഒരു എമർജിങ് പവർ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത്, ഇന്ത്യയെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് മിഡിൽ പവറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ശരിക്കും ഇന്ത്യ പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ്. പല രാജ്യങ്ങളും വിദഗ്ധരും ഇന്ത്യയെ സൂപ്പർ പവറായി കാണുന്നുണ്ട്. പക്ഷേ
ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ്. നമുക്കൊരു സൂപ്പർ പവർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ കൂടി സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. മിനിമം നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റ $10,000 മുകളിലെങ്കിലും എത്തിയാൽ നമുക്ക് സധൈര്യം പറയാം നമ്മളൊരു വലിയ സൂപ്പർ പവറാണ് എന്ന്. കാരണം നമുക്ക് 50,000 ജി ഡി പി പെർ ക്യാപിറ്റ ഒന്നും വേണമെന്നില്ല, അതൊക്കെ വിദേശികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറേ കാഴ്ചപ്പാടുകളാണ്. 10,000 മുകളിൽ നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റ എത്തിയാൽ പോലും നമ്മുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാകും. കാരണം ഇന്ത്യയുടെ വാങ്ങൽ ശേഷി വലിയ തോതിൽ വർദ്ധിക്കും എന്നത് തന്നെയാണ്. പർച്ചേസ് പവർ പാരിറ്റി വളരെ പ്രധാനമാണ്, അത് ഇന്ത്യക്ക് വളരെയധികം ഇതിലൂടെ വർദ്ധിക്കും. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. എന്നിരുന്നാലും നമ്മളൊരു സൂപ്പർ പവർ ആണെന്ന് കരുതുന്ന ഒരുപാട് രാജ്യങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പട്ടികയിൽ ഈ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയെ പെടുത്തിയിരിക്കുന്നത് ഒരു മിഡിൽ പവറായിട്ടാണ്, മിഡിൽ പവേഴ്സിലെ ആദ്യത്തെ രാജ്യം. അതായത് 70 മുകളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 70 മുകളിലുള്ളവരെയാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു പട്ടികയിൽ സൂപ്പർ പവറായിട്ട് കാണുന്നത്, 70 എന്ന് പറയുന്ന സ്കോറിന് മുകളിൽ. അങ്ങനെ വരുന്നത് ചൈനയും US മാത്രമേ ഇപ്പോഴുള്ളൂ. തീർച്ചയായിട്ടും ഇന്ത്യയെക്കാൾ ഇൻഫ്ലുവൻസ് ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ചൈന വളരെയധികം മുന്നിലാണ്. ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ അവർ മുന്നിലാണ്. അവരുടെ എക്കണോമി അവർ വളരെ വിദഗ്ധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെയും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയും കടക്കെണിയിൽപ്പെടുത്തിയും അങ്ങനെ പല രീതിയിൽ ചൈന അവരുടെ സ്വാധീനം ലോകത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ത്യ ഒരു എമർജിംഗ് പവറാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ 2007 ചൈനയുടെ സാമ്പത്തിക ശക്തി എന്താണോ അതാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. അതിൻ്റെ അർത്ഥം അടുത്തൊരു 10-15 കൊണ്ട് നമുക്ക് ശക്തമായ ഒരു പവറായിട്ട്, അതായത് ഇന്നത്തെ ചൈനയെപ്പോലെ മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫ്യൂച്ചർ റിസോഴ്സസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത തന്നെ നമ്മൾ കണ്ടു, അമേരിക്കയുടെ സ്പേസ് ഫോഴ്സ് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങാൻ പോവാണ് സെമി കണ്ടക്ടറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. സെമി കണ്ടക്ടർ രംഗത്ത് ഭാവിയിലെ ഒരു വലിയ പ്ലെയറായിട്ട്, ഒരു മേജർ പവറായിട്ട് ഇന്ത്യ മാറും. അതുപോലെ AIയുടെ കാര്യത്തിൽ. സോ ഇന്ത്യയുടെ ഭാവി വളരെ വളരെ ശോഭനമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഒരു പഠന റിപ്പോർട്ട് കൂടിയാണത്. അതുപോലെ തന്നെ റെസിലിയൻസ്, അതായത് നമ്മുടെ പ്രതിരോധശേഷിയും വളരെ കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. ഈ പ്രതിരോധശേഷിയാണ് നേരത്തെ റഷ്യയ്ക്ക് വളരെ കുറവായിട്ട് പോയത്. കാരണം യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രതിരോധശേഷി നമുക്കുണ്ട് എന്നാണ് ഈ റിസർച്ചിൽ പറയുന്നത്. മൂന്നാമത് ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് വളരെയധികം ഇന്ത്യക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 4.5 നമ്മൾ എത്തിയിട്ടുണ്ട്. എക്കണോമിക് ക്യാപ്പബിലിറ്റി 4.2, എക്കണോമിക് റിലേഷൻഷിപ്പ് നമ്മൾ 2.1 ഉള്ളൂ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മിലിറ്ററി ക്യാപ്പബിലിറ്റി നമുക്ക് 1.1 ഉള്ളൂ. തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ ആത്മനിർഭർ ആകേണ്ടതുണ്ട്, അതിനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് നെറ്റ്വർക്കിൽ നമുക്ക് കുറച്ച് നെഗറ്റീവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളത്. പക്ഷേ എങ്കിൽ കൂടി ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ വേൾഡിലെ 3rd നമുക്ക് എത്താം. ഞാൻ വേൾഡ് എന്ന് തന്നെ യൂസ് ചെയ്യുന്നു, ഇത് ഏഷ്യയുടെ പവറാണെന്ന് പറയുന്നുവെങ്കിലും പ്രധാന ശക്തികളൊക്കെ ഏഷ്യയിൽ തന്നെയാണുള്ളത്. സോ ഈ പട്ടികയിൽ നമ്മൾ റഷ്യയെ പോലും പിന്നിലാക്കിക്കൊണ്ട് അങ്ങനെ നമ്മൾ മൂന്നാമത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം, US ചൈന കഴിഞ്ഞാൽ അടുത്ത് ഇന്ത്യയാണ്. സോ നരേന്ദ്രമോദിക്ക് എന്തായാലും അഭിമാനിക്കാം. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഓസ്ട്രേലിയയുടെ കാര്യം കൂടി ഒന്ന് സംസാരിക്കാം. എങ്ങനെയാണ് ഓസ്ട്രേലിയ റഷ്യയുടെ മുകളിലേക്ക് എത്തിയത്? ഓസ്ട്രേലിയയുടെ പ്രധാന പോയിന്റുകളിൽ ഒന്ന്, അവർക്ക് പോയിന്റ് കൂടുതൽ കിട്ടിയാലൊന്ന്, കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ്, എക്കണോമിക് റിലേഷൻഷിപ്പ്, മിലിറ്ററി ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് ക്യാപ്പബിലിറ്റി. ഇവിടെയാണ് അവർക്ക് ശരിക്കും ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളിലുള്ള ചേഞ്ചാണ് ഓസ്ട്രേലിയ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 31.9 എന്ന് പറയുന്ന ഒരു പോയിന്റ്സിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഓസ്ട്രേലിയ ഇപ്പോൾ നമുക്കറിയാം US UK ചേർന്നുകൊണ്ട് ആണവ അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. വലിയ സ്വാധീനം ഓസ്ട്രേലിയക്ക് ഉണ്ട്. റഷ്യയിൽ നിന്ന് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയ. അതുമാത്രമല്ല, US അതുപോലെ യൂറോപ്പുമായിട്ടും അടുത്ത ബന്ധമുണ്ട്, നാറ്റോയുമായിട്ടും ഒക്കെ അടുത്ത ബന്ധമുണ്ട്. വളരെ ശക്തമായ ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ്, റഷ്യയെക്കാളൊക്കെ വളരെ വളരെ പവർഫുള്ളാണ് സാമ്പത്തികമായിട്ട് ഓസ്ട്രേലിയ. ഒപ്പം അവർ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം കോമൺവെൽത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻഫ്ലുവൻസും കൂടി അവർക്കുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. സോ ഓസ്ട്രേലിയ ഇപ്പോൾ റഷ്യയോ ആരെങ്കിലും ആക്രമിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ പോലും ഓസ്ട്രേലിയക്ക് അവിടെ സഹായത്തിനായിട്ട് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്പും ഒക്കെ ആദ്യം എത്തും എന്നുള്ളതാണ്. സോ ഒരിക്കലും ഈ ഓസ്ട്രേലിയയ്ക്ക് ഒരു അങ്ങനെ ഒരു എതിരാളിയുമില്ല. ആക്ച്വലി ലോകത്ത് ഓസ്ട്രേലിയ ഭീഷണി നേരിടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമൊന്നുമില്ല. ആകെ ചൈനയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാറ്റിവെച്ചാൽ അങ്ങനെ റഷ്യയുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
ഓസ്ട്രേലിയ ഒരു ഒരു പവർഫുൾ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, കൾച്ചറലി ഉള്ള ഇൻഫ്ലുവൻസ്, യൂറോപ്പുമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധം, അതൊക്കെ അവരെ തീർച്ചയായിട്ടും ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജപ്പാൻ ഓൾറെഡി ഏഷ്യയിലൊരു ശക്തമായിട്ടുള്ള രാജ്യമാണ്. ജപ്പാന്റെ ഡിഫൻസ് നെറ്റ്വർക്ക്, യു എസുമായിട്ടും നാറ്റോയുമായിട്ടുമുള്ള റിലേഷൻഷിപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമാണ്. അതുപോലെ പ്രതിരോധ ശേഷിയും ശക്തമാണ്. മിലിറ്ററി ക്യാപ്പബിലിറ്റിയും അവർക്കുണ്ട്. അതുപോലെ അവരുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസും വളരെ പ്രധാനമാണ്. സോ ഇതെല്ലാമാണ് ജപ്പാന് വളരെ ഗുണകരമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈവൻ ചൈനയെ പോലും കൂസാതെ ജപ്പാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയയ്ക്കും ജപ്പാനും ഗുണകരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വാഡാണ്. അത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ക്വാഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു പങ്ക് ഇവിടെ വഹിക്കുന്നുണ്ട്. സോ ക്വാഡിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളാണ് യു എസ്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. നോക്കൂ, ആദ്യത്തെ 5 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് യു എസ്, സെക്കൻഡ് ചൈന, തേർഡ് ഇന്ത്യ, ഫോർത്ത് ജപ്പാൻ, ഫിഫ്ത് ഓസ്ട്രേലിയ. സോ ഈ 5-ൽ 4 പേരും ക്വാഡ് മെമ്പേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ ക്വാഡ് ഒരു വലിയ പങ്ക് ഇവിടെ വഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ.